ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ 15 ഡേ സമ്മർ ഹെയർ ഗ്രോത്ത് ചലഞ്ചിലെ ഇന്ന് 9-ാമത്തെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ പാക്ക് ഇടാൻ പോകുന്ന ദിവസമാണ്. അപ്പോൾ ഇന്ന് നമ്മൾ കരിഞ്ചീരകം പാക്കാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ എനിക്ക് റിസൾട്ട് തന്നിട്ടുള്ള പാക്കുകളിലെ ഏറ്റവും എനിക്ക് പ്രധാനപ്പെട്ടതാണ് കേട്ടോ, കരിഞ്ചീരകം പാക്കും പിന്നെ കരിഞ്ചീരകം എണ്ണയും. അപ്പോൾ മുടി വളരില്ല എന്നൊക്കെ പറഞ്ഞ് വിഷമിച്ചിരിക്കുന്നവർ ഒരിക്കലും വിഷമിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നമ്മൾ കറക്റ്റായ രീതിയിലാണ് നമ്മുടെ മുടി കെയർ ചെയ്യുന്നതെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് അതിൻ്റെ ഒരു മാറ്റം മുടിയിൽ എന്തായാലും ഉണ്ടാവും. പിന്നെ ഈ കരിഞ്ചീരകം പാക്ക് നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ചലഞ്ചിൽ എനിക്ക് ഉൾപ്പെടുത്താതിരിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ ഈ കരിഞ്ചീരകം പാക്ക് ഇതിനകത്ത് ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു കരിഞ്ചീരകവും ഉലുവയും കഞ്ഞിവെള്ളത്തിൽ കുതിർത്ത് വെക്കാൻ വേണ്ടി പറഞ്ഞിരുന്നു. അപ്പോൾ നമുക്ക് ഒന്നിച്ച് തന്നെ പാക്ക് തയ്യാറാക്കാം കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് കരിഞ്ചീരകം പാക്ക് തയ്യാറാക്കുന്നത് ഞാൻ കാണിച്ചുതരാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ ആദ്യമായിട്ട് ആരെയും കാണുന്നുണ്ടെങ്കിൽ ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ പേര് അജിഷ. നിങ്ങൾ വീഡിയോസൊക്കെ കണ്ടു നോക്കുക. നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടമാവണമെങ്കിൽ മാത്രം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഞാനിതാ കരിഞ്ചീരകവും ഉലുവയും കഞ്ഞിവെള്ളത്തിൽ കുതിർക്കാനിട്ടതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു നിങ്ങൾ പാക്ക് ഉണ്ടാക്കുന്നതിൻ്റെ തലേ ദിവസം 1 ടേബിൾ സ്പൂൺ ഉലുവയും 1 ടേബിൾ സ്പൂൺ കരിഞ്ചീരകവും നിങ്ങൾ അന്നത്തെ ദിവസത്തെ കഞ്ഞിവെള്ളത്തിൽ കുതിർക്കാനിടുക കേട്ടോ. എന്നിട്ട് നമുക്ക് ഇന്നിതാ നല്ല കട്ടിയായിട്ട് കിട്ടിയിട്ടുണ്ട്. അത്യാവശ്യം കഞ്ഞിവെള്ളം എടുക്കുക, എന്നാൽ മാത്രമേ നമുക്കിതൊന്ന് ലൂസായിട്ട് കിട്ടുകയുള്ളൂ. കാരണം ഇത് അരിച്ചെടുക്കാനുള്ളൊരു പാക്കാണ്. അപ്പോൾ നിങ്ങൾ ആവശ്യത്തിനുള്ള കഞ്ഞിവെള്ളം ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ നമുക്ക് മിക്സിൻ്റെ ജാറിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇനി ഇത് നമുക്ക് നന്നായിട്ട് അരച്ച് അരിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് തുണി ഉപയോഗിച്ച് അരിച്ചാൽ മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ തുണി ഉപയോഗിച്ചിട്ട് അരിച്ചെടുക്കാം. അപ്പോൾ നമ്മളിത് അരച്ച് അരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അരിച്ച് തന്നെ ഉപയോഗിക്കുക. പിന്നെ ഞാൻ ഇതിനകത്തേക്ക് ഒരു ചെറിയ സ്പൂൺ അലോവേറയാണ് കേട്ടോ. അലോവേറ ഇത് ഞാൻ വാങ്ങിച്ച അലോവേറയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ പിന്നെ ഫ്രഷ് അലോവേറ ഉണ്ടെങ്കിൽ നിങ്ങൾ അരയ്ക്കുന്ന സമയത്ത് അതിൻ്റെ ജെല്ല് ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ ഇത് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ചേർത്താൽ ഏറ്റവും നല്ലതാണ് കേട്ടോ. അടുത്തായിട്ട് ഒരു സ്പൂൺ ഓയിലാണ് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് കരിഞ്ചീരകം ഉലുവയൊക്കെ മുടിക്ക് അത്യാവശ്യം വരൾച്ച ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ഇതിനകത്തേക്ക് ഓയിൽ നിർബന്ധമായിട്ടും ചേർത്ത് കൊടുക്കണം. ഓയിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഓയിൽ ഇപ്പോൾ ഞാൻ ബദാം ഓയിലാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഒലീവ് ഓയിൽ ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ വെളിച്ചെണ്ണ ആയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. നിങ്ങളുടെ കയ്യിൽ ഏത് ഓയിലാണോ ഉള്ളത് നിങ്ങൾക്ക് അത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഓയിൽ ചേർത്ത് തന്നെ ഉപയോഗിക്കട്ടോ, കാരണം അത്യാവശ്യം വരൾച്ച ഉണ്ടാക്കുന്നതാണ്. എന്നിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് മുടിയിൽ തേച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ പാക്ക് ഇടുന്നതിന് മുമ്പായിട്ട് മുടിയിൽ നന്നായിട്ട് ഓയിൽ മസാജ് ചെയ്തിരിക്കണം കേട്ടോ. നമ്മൾ പാക്കിൽ എണ്ണ ചേർത്തിട്ടുണ്ടെങ്കിൽ കൂടിയും നമ്മൾ നന്നായിട്ട് ഓയിൽ മസാജ് ചെയ്തിരിക്കണം. ഡ്രൈ ഹെയർ ഒക്കെ ആണെങ്കിൽ പ്രത്യേകിച്ച് നിങ്ങൾ സ്കാൽപ്പിലൊക്കെ നല്ലപോലെ ചെയ്യണം കേട്ടോ. കാരണം നമ്മൾ കരിഞ്ചീരകം, ഉലുവ, കഞ്ഞിവെള്ളം ഇത് മൂന്നും നമ്മുടെ മുടിക്ക് നന്നായിട്ട് വരൾച്ച ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ നമ്മൾ നല്ലപോലെ ഓയിൽ മസാജൊക്കെ ചെയ്തിട്ട് ചെയ്യുക കേട്ടോ. പിന്നെ നമ്മൾ ഡീപ്പ് ഹെയർ ഓയിലും കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ അത്ര ഓയിൽ നമ്മൾ ഇതുവരെ ചെയ്തിട്ടില്ല. അപ്പോൾ നിങ്ങൾ നന്നായിട്ട് ഓയിൽ മസാജ് ചെയ്യുക കേട്ടോ. മുടിയിലും സ്കാൽപ്പിലൊക്കെ നന്നായിട്ട് മസാജ് ചെയ്തിട്ട് പാക്ക് ഇടുക. അപ്പോൾ നന്നായിട്ട് ഓയിൽ മസാജ് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്കിനി പാക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. പാക്ക് ആദ്യം സ്കാൽപ്പിൽ നന്നായിട്ട് തേച്ച് കൊടുക്കുക, അത് കഴിഞ്ഞിട്ട് മുടിയിലും കൂടി തേച്ച് കൊടുക്കുക. നല്ല ക്രീമി പോലെ ആയതുകൊണ്ട് നമുക്ക് തേക്കാൻ നല്ല എളുപ്പമായിരിക്കും കേട്ടോ. ഇനി നമുക്ക് മുടിയിൽ മൊത്തമായിട്ട് തേച്ച് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ തന്നെ മുടിയിൽ സ്കാൽപ്പിൽ നിങ്ങൾ നന്നായിട്ട് തേച്ച് കൊടുക്കുക കേട്ടോ. തേച്ചിട്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് കഴുകാം. കഴുകുമ്പോൾ ഷാമ്പു ഒന്നും ഉപയോഗിച്ച് കഴുകരുത്, താളി ഉപയോഗിച്ച് കഴുകുക കുഴപ്പമില്ല. അല്ലെങ്കിൽ നമുക്ക് വെറുതെ കഴുകിയാലും മതി കേട്ടോ. കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഉലുവയും കഞ്ഞിവെള്ളമൊക്കെ ആയതുകൊണ്ട് തന്നെ നമ്മുടെ സ്കാൽപ്പും മുടിയൊക്കെ നല്ല ക്ലീൻ ചെയ്യാൻ ബെസ്റ്റ് ആയിട്ടുള്ള സാധനങ്ങളാണ്. അപ്പോൾ വെറുതെ നമ്മൾ വൃത്തിയായിട്ട് കഴുകി എടുത്താലും മതി കേട്ടോ. അപ്പോൾ ഈ ഒരു കരിഞ്ചീരകം പാക്ക് ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ആഴ്ചയിൽ ഒരു 2 തവണയൊക്കെ ഉപയോഗിക്കുന്നത് ഏറ്റവും ബെസ്റ്റാണ്. നമ്മുടെ റുട്ടീനിൽ ഇത് ഉൾപ്പെടുത്തുന്നത് ഏറ്റവും നല്ലതാണ് കേട്ടോ. മുടി വളർച്ച ഇത് നന്നായിട്ട് സഹായിക്കും. താരൻ, മുടി കൊഴിച്ചിൽ ഇതൊക്കെ മാറ്റിയെടുക്കാനും മുടി നല്ല ഉള്ളോടുകൂടി വളരാനും കരിഞ്ചീരകം പാക്ക് ഏറ്റവും ബെസ്റ്റാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ 15 ഡേ സമ്മർ ഹെയർ ഗ്രോത്ത് ചലഞ്ചിലെ 10-ാമത്തെ വീഡിയോ ആയിട്ട് നമുക്കിനി നാളെ കാണാം.